നമസ്കാരം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള ഒരു അനുഭവം ഇന്നലെയുമുണ്ടായി. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുമ്പോൾ, പുതിയ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ, എവിടെ നിന്നെങ്കിലുമൊക്കെ അത്തരം വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ വരിക സ്വാഭാവികമായിരുന്നു. പല രീതിയിലൂടെ അത്തരം വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഫോൺ വിളിയിലൂടെ ആവാം, കത്തിലൂടെ ആവാം, പത്രവാർത്തയിലൂടെ ആവാം, പല രീതിയിൽ വരുമ്പോൾ ഇന്നലെ UKയിലെ പള്ളി 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ കടലാക്രമണം തുടങ്ങിയിരുന്നുവെന്ന് വായിക്കുകയും അത് നമ്മുടെ ഇവിടുത്തെ സമരത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സമരത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങൾ എന്തായിരുന്നു എന്നൊക്കെയുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഇവിടെ കടൽ കയറിയ വർഷങ്ങൾ ഏതാണ് എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ, ജർമ്മനിയിലിരിക്കുന്ന അനീഷ്, ഇതിന് ടെലിപ്പതി എന്ന് പറയും, നമ്മളറിയാതെ തന്നെ നമ്മൾ ഒരേ വേവ് ലെങ്ത്തിൽ എത്തുന്ന ആളുകളുണ്ട്. ഇതെനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇതേ വിഷയം നമ്മുടെ ശംഖുമുഖത്ത് കടൽ കയറിയ വർഷങ്ങൾ, അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ്, അതിൽ IIT നടത്തിയ പഠനം, സുനാമി കഴിഞ്ഞിട്ട് അവർ നടത്തിയ ചിത്രങ്ങൾ, ഞാൻ ഒന്നോ രണ്ടോ പേരോട് ആ ചിത്രത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് ചോദിച്ച ആ സമയത്ത് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ജർമ്മനിയിലിരിക്കുന്ന അനീഷ് 2 സ്റ്റോറിയുടെ ലിങ്ക് അയച്ചു തന്നു. ഞാൻ അനീഷിനോടൊന്നും ചോദിച്ചില്ല, പക്ഷേ എനിക്ക് അനീഷ് 2 ലിങ്ക് അയച്ചു തന്നത് അത്ഭുതപ്പെടുത്തി. ഞാൻ അന്വേഷിക്കുന്ന അതേ വിഷയം 2 സ്റ്റോറികളിലൂടെ, അതിൻ്റെ ലിങ്കിലൂടെ അനീഷ് എനിക്ക് അയച്ചു തന്നു. ഞാൻ അപ്പോൾ തന്നെ അനീഷ് പറഞ്ഞു, ടെലിപ്പതി ഈസ് വർക്കിംഗ് എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കുകയും ചെയ്തു. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അത്. ഇത്രയും നാൾ അത് മറഞ്ഞിരിക്കാൻ കാരണം ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ശംഖുമുഖം ബീച്ചിന് പകരം അദ്ദേഹം എഴുതിയത് ഷൺമുഖം ബീച്ച് എന്നാണ്. ആ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു സീനിയർ സുഹൃത്താണ്, ഒരല്പം പ്രായം കൂടുതലുള്ള, പത്രരംഗത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ സീനിയർ കറസ്പോണ്ടൻ്റ് ആയിരുന്ന ശ്രീ ജോൺ മേരി. അദ്ദേഹം അത് കഴിഞ്ഞ് പിന്നെ വിഷ്വൽ മീഡിയയിലോട്ട് വന്നു. ഇപ്പോൾ അദ്ദേഹം കൊല്ലത്താണ്. ഞാൻ അദ്ദേഹത്തിന് ആ റിപ്പോർട്ട് അയച്ചു കൊടുത്തു. അദ്ദേഹം 2009 ചെയ്ത ഒരു റിപ്പോർട്ടാണ്. എൻ്റെ വീടിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നത്തെ കടലാക്രമണത്തെ തുടർന്ന് റോഡ് തകർന്നതാണ് അദ്ദേഹം റിപ്പോർട്ടാക്കിയിരിക്കുന്നത്. ആ റോഡിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ ഈ സമരം എത്രത്തോളം ദ്രോഹമായിരുന്നു, ദേശീയ ദ്രോഹമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചിത്രം അന്നുണ്ടായിരുന്നെങ്കിൽ ഈ സമരക്കാരെയെല്ലാം നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വീഡിയോയും ഈ റിപ്പോർട്ടും മറഞ്ഞിരിക്കുകയായിരുന്നു. അന്ന് അദ്ദേഹം പറയുന്നത് 3 കാരണങ്ങളാണ് പറയുന്നത് ഈ കടലാക്രമണവുമായി ബന്ധപ്പെട്ട്. അന്ന് വിഴിഞ്ഞം തുറമുഖം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പറയും? ഒന്ന്, കാലാവസ്ഥാ മാറ്റമാണ്, നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് സുനാമി, 2004 സുനാമിയെ തുടർന്നുണ്ടായ കടൽകയറ്റം. പിന്നെ നമ്മുടെ കടൽ ഭിത്തികൾ, തീരം സംരക്ഷിക്കുവാനുള്ള സർക്കാരുകളുടെ അനാസ്ഥ. ഈ 3 കാരണവുമാണ് അദ്ദേഹം അക്കമിട്ട് നിരത്തി ഈ റോഡിൻ്റെ തകർച്ചയ്ക്ക് കാരണമാക്കി പറയുന്നത്. അപ്പോൾ അന്നേ പറയണ്ടേ, ഇതുപോലുള്ള നിർമ്മാണങ്ങളാണ്, പോർട്ട് നിർമ്മാണമൊക്കെയാണ് കാരണമെന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. കാരണം അന്ന് അവിടെ പോർട്ടില്ല. പോർട്ടില്ലാത്ത കാലത്തും ശംഖുമുഖം റോഡ് തകർന്ന കാഴ്ച എൻ്റെ വിഷ്വൽസാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്ന ചില വസ്തുതകൾ കൂടിയുണ്ട്. ആ സമയത്ത് നമ്മൾ ഗവൺമെൻറ് ഏതായിരുന്നു നോക്കണം. ശ്രീ VS അച്യുതാനന്ദനാണ് ഗവൺമെൻറ്. അദ്ദേഹത്തിൻ്റെ 2006 2011 കാലത്തിലാണ് ഈ 2009 ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ആരാണ്? ശ്രീ ഉമ്മൻചാണ്ടി. 2011-16 ഈ റോഡ് ശരിയാക്കി കൂടെയായിരുന്നു, ബലപ്പെടുത്തി കൂടെയായിരുന്നു, എന്ത് ചെയ്ത് അത് സംരക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്യുവാൻ സമരക്കാർക്ക് ഒരു കോപ്പും ലഭിക്കില്ലായിരുന്നു. 2021 18 വീട് തകർന്നത് എൻ്റെ ഗ്രാമത്തിലാണ്. ആ വീടുകൾ തകർന്നതാണ് ഇവർ ഉയർത്തിക്കാട്ടി വിഴിഞ്ഞം തുറമുഖമാണ് കാരണം എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ 2009 ഈ റോഡ് തകർന്നിരിക്കുന്ന 2 വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുന്നതാണ്. ആ റോഡിൽ ഒരു വാഹനം വരുമ്പോൾ മറ്റേ വാഹനം നിന്നുകൊണ്ടാണ് അപ്പോൾ തന്നെ പോകുന്നത്, 2009 തന്നെ പോകുന്നത് അങ്ങനെയാണ്. ഇനി ഇതിൻ്റെ ഒരു കൃത്യം കണക്കുണ്ട്. ഇപ്പോഴത്തെ വീതി ഇന്ന് നിലവിൽ 4 വരിപ്പാതയാണ്. ആ റോഡ് പുനർസൃഷ്ടിച്ചപ്പോൾ 4 വരിപ്പാതയായി. അപ്പോൾ വീതി 19.35 മീറ്റർ ആണ്. സാറ്റലൈറ്റ് പിക്ചറിന് വെച്ചിട്ട് നമുക്കിപ്പോൾ കൃത്യമായിട്ട് കണക്കെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ വീതി 19.35 മീറ്റർ ആണെങ്കിൽ അന്നത്തെ റോഡ്, ആ തകർന്ന റോഡിൻ്റെ പടിഞ്ഞാറോട്ടാണ് വീതി കൂട്ടിയത്, ഏകദേശം 9.675 മീറ്റർ പടിഞ്ഞാറോട്ടെടുത്തു. ആ റോഡ് തന്നെ 2009 തകർന്നിരിക്കുമ്പോൾ
കാരണം കിഴക്കുവശത്ത് എടുക്കാൻ പറ്റില്ല, കാരണം കിഴക്കുവശത്തെല്ലാം വീടുകളാണ്. അന്നത്തെ വീടുകൾ ഇരുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും വീടുകൾ. അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു ഗവൺമെൻറ് അല്ലെങ്കിൽ PWD? എന്ത് ചെയ്തു? പടിഞ്ഞാറോട്ടെടുത്തു. പടിഞ്ഞാറോട്ട് എത്ര എടുത്തു? 9.10 മീറ്റർ എന്ന് വയ്ക്കാം, 10 മീറ്ററോളം പടിഞ്ഞാറെടുത്തു. അപ്പോൾ 2009-ൽ തന്നെ നിലവിലുണ്ടായിരുന്ന 9 മീറ്ററോളമുള്ള റോഡിൻ്റെ കാൽ ഭാഗമെങ്കിലും അന്ന് കവർന്നെടുത്തു, കടൽ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കടൽ കയറി വന്നിരുന്ന ഒരു സമയത്ത് നമ്മൾ വീണ്ടും ബീച്ചിലോട്ട് 10 മീറ്ററോളം നീട്ടി റോഡ് പണിതാൽ പിന്നെ കടൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ വെടിഞ്ഞം തുറമുഖം ഒന്നുമല്ല കാരണമെന്ന് 2009-ലെ ഈ വീഡിയോ തന്നെ നമുക്ക് തെളിവാണ്. അദ്ദേഹം നിരത്തുന്ന കാരണങ്ങളും കാലാവസ്ഥാ മാറ്റവും സുനാമിയുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വസ്തുതയുടെ ഏറ്റവും ശക്തമായ ഒരു തെളിവ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ 2022-ലെ സമരം എന്തിനായിരുന്നു? ഇങ്ങനെയുള്ള വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നില്ലായിരുന്നോ? ഇതെല്ലാം മറച്ചു വയ്ക്കുമ്പോഴാണ് ഈ തെളിവുകൾ വീണ്ടും വീണ്ടും നിങ്ങൾക്കെതിരെ പാഞ്ഞെടുക്കുന്നത്. ദയവ് ചെയ്ത് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവർ, ചാരപ്പണം വാങ്ങി സമരം നയിച്ചവർ, ഇത്തരം വിഷ്വലിനും ഇത്തരം റിപ്പോർട്ടിനും നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല. ഇനി ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്, അത് പലരും കണ്ടിട്ടുണ്ട്. 2013-ലെ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ട്, കടൽ കയറി അവർ റോഡ് ഉപരോധിക്കുന്ന ദൃശ്യം ഉൾപ്പെടെയുള്ളത് ഇനിയൊരവസരത്തിൽ നൽകാം. ഈ റിപ്പോർട്ടിൻ്റെ വീഡിയോ മുഴുവൻ കാണിക്കാൻ പറ്റുന്നില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കാരണം അത് കാണിക്കാൻ പറ്റുന്നില്ല. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നടത്തിയ സമരത്തിൻ്റെ പൊള്ളത്തരം തെളിയിക്കുന്ന ഈ റിപ്പോർട്ട് അറിയണമെന്നും കാണണമെന്നും ആഗ്രഹമുള്ളവർ 9847124633-ൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ആ ലിങ്ക് ഞങ്ങൾ അയച്ചു തരാം. പരമാവധി ഈ റിപ്പോർട്ട് നമ്മൾ പ്രചരിപ്പിക്കണം. ഈ സമരസമിതിയുടെയും ഈ കള്ള ചാര സംഘടനകളുടെയും കള്ളത്തരം നമ്മൾ ജനങ്ങൾ, പൊതുജനങ്ങൾ, അധികാരികൾ, ഗവൺമെൻറ് എല്ലാവരും അറിയത്തക്ക വിധത്തിൽ പലരുടെയും മുമ്പിൽ ഇത് എത്തിക്കാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ട്. ഇനിയൊരു ട്രാക്കിംഗ് ന്യൂസാണ്. നമ്മുടെ ആദ്യ അനുഭവക്കാരി സാൻ ഫെർണാണ്ടോ. ഞാൻ എല്ലാ ദിവസവും നോക്കും സാൻ ഫെർണാണ്ടോ എവിടെയാണെന്ന്. ഇവിടുന്ന് നേരെ പോയത് ജബലാലിയാണ്. ജബലാലിയിൽ നിന്ന് പിന്നെ ദമാമിലോട്ട് പോയി, സൗദി അറേബ്യയിലെ ദമാമിലോട്ട് പോയി, പിന്നെ അവിടെ നിന്ന് സൗദി അറേബ്യയുടെ തന്നെ ജുബൈലിലോട്ട് പോയി, തിരിച്ച് വീണ്ടും ജബലാലിയിൽ വന്നു. ജബലാലിയിൽ നിന്ന് ഖലീഫ പോർട്ടിലോട്ട് പോയി അബുദാബിയിലെ. അവിടുന്ന് നമ്മുടെ നമുക്കെല്ലാം പരിചയമുള്ള ഖോർ ഫക്കാൻ, നമ്മൾ ആദ്യം നീന്തി കയറിയ അറബി നാട്. കുർഫക്കാനിൽ വന്നിട്ട് പിന്നെ വന്നത് ഫുജറയാണ്. ഫുജറയിൽ വരുന്നത് മിക്കവാറും ബങ്കറിങ്ങിന് വേണ്ടിയാണ്. ഫുജറയിൽ നിന്ന് എൻ്റെ ഒരു പ്രതീക്ഷ തിരിച്ച് സിയാമനിലോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ ആയിരിക്കാം, ഒരു പക്ഷെ വിഴിഞ്ഞത്ത് കയറാം. ഇത് രണ്ടും സംഭവിച്ചില്ല. പോകുന്നത് ആഫ്രിക്കയുടെ വടക്കൻ പോർട്ടായ ടാൻജിയറിലാണ്, മൊറോക്കോയിലെ ടാൻജിയറിലോട്ട് പോകുന്നു. എന്ന് പറഞ്ഞാലൊരു നീണ്ട നിദ്രയുടെ കാലമാണ് ഇനി വരുന്നത്. സാൻ ഫെർണാണ്ടോയ്ക്ക് സൗത്ത് ആഫ്രിക്കയെ ചുറ്റിയുള്ള ഒരു യാത്ര, 10-ോ 15-ോ ദിവസം എടുത്താലായിരിക്കും മൊറോക്കോയിലെ ടാൻജിയറിലെത്തുന്നത്. അപ്പോൾ സാൻ ഫെർണാണ്ടോ യൂറോപ്പിലോട്ടാണ് പോകുന്നത്, തൽക്കാലം സിയാമനിലോട്ട് തിരിച്ചു പോകുന്നില്ല. ഇതാണ് ഇന്നത്തെ സെയിലിംഗ് കമൻട്രിയിൽ. പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കാര്യം നടക്കാതെ പോയി, അതുകൊണ്ടാണ്. പുതിയ MSC കപ്പലുകൾ വരുമായിരിക്കാം, മോസ്കിൻ്റെ കപ്പലുകൾ വരുമായിരിക്കാം. നമുക്ക് ഈ ആഴ്ച വളരെ ക്രൂഷ്യലാണ്. ഏതെങ്കിലും ഒരു കപ്പൽ ഈ ആഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ. സൈനിങ് ഓഫ് എലിയാസ് ജോൺ.